ഹലോ സുഹൃത്തുക്കളെ, കമ്പ്യൂട്ടർ ലാബിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? ലോക്ക്ഡൗൺ ആണ്, ചില പ്രശ്നങ്ങളും ഉണ്ട്. സ്കൂള് തുറന്നു പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈൽ വഴിയാണ് കുറേ പേര് വർക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിലായാലും മൊബൈലിൽ നിന്ന് മാറി കുറെ കമ്പ്യൂട്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അവരെ മൊബൈലിൽ കുറെ പിള്ളേർക്ക് കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് കൊണ്ട്, പിന്നെ വാട്സാപ്പ് മെസ്സേജും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധ മാറുന്ന വിഷയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, കോഡ് വരുന്നു. അപ്പോൾ ലാപ്ടോപ്പ് കൂടെ കുറച്ചും കൂടെ നല്ലതെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ലാപ്ടോപ്പ് ഏത് ചൂസ് ചെയ്യണം, ഏത് ചൂസ് ചെയ്യേണ്ട. അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വഴിയേ പറയാം. ഞാൻ ഈ ലാപ്ടോപ്പ് എടുക്കാൻ കാരണം ഇതൊരു സർവീസിന് വന്നതാണ്. ഇതിൻ്റെ വിൻഡോസ് വർക്ക് ചെയ്യുന്നില്ല. ഇത് സെൽട്രോ മെഷീനാണ്, 4 GB. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം ഇത് വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുവരെ ലാപ്ടോപ്പ് വന്നു കഴിഞ്ഞാൽ പരമാവധി അവോയ്ഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് അവൈലബിൾ അല്ല. ഇതിൻ്റെ കീബോർഡ് അവൈലബിൾ അല്ല. കീബോർഡ് കിട്ടിയാൽ അതിൻ്റെ ഫിക്സിങ് ഈസി അല്ല, പഴയതുപോലെ വെക്കാൻ കഴിയില്ല. വെച്ചാലും കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. ഇതിൻ്റെ സ്ക്രൂ ലോക്കിംഗ് അല്ല, പ്രസ്സിങ് ആണ്. അപ്പം അതിൻ്റെ ഒരു ഫിനിഷിങ് ഇല്ലായ്മ വരും. പിന്നെ ഞാൻ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹിഞ്ചിൻ്റെ പ്രശ്നമാണ്. അത് ഞാൻ ഇതിൻ്റെ വീഡിയോ അതാ ലെങ്ത് വരുമ്പോൾ ആ കാര്യം ഞാൻ പറയാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഉൾവശം, 4 GB റാം, ഹാർഡ് ഡിസ്ക്, പിന്നെ ഇത് സെൽട്രോ മെഷീനാണ്. അതുതരം പ്രത്യേകമായിട്ട് ഇതിൻ്റെ അകത്ത് ഫാനില്ല. അപ്പോൾ ഇത് 7th generation വരാറുണ്ട്, 8th generation വരുന്നുണ്ട്. ഇതിൻ്റെ 10ഉം ഇതിൻ്റെ വേറൊരു മോഡലായിട്ട് 10 വരുന്നു. ഇപ്പോൾ HP മെഷീനിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉള്ള ചില മെഷീൻസ് ഉണ്ട്. അതുപോലെ പ്രോബ്ലം ഉള്ള മെഷീനാണ് അസ്യൂസ്, പവർ ബട്ടൺ, കീബോർഡ്. ഇപ്പോൾ ഇതാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചത്, മുകളിൽ സ്ക്രീനിൽ കാണാം. ഇപ്പോൾ അത് ഞാൻ ഇതാണ് ഹിഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. കീബോർഡ് ആ മെറ്റലിൻ്റെ അടിയിലാണ് വരുന്നത്, ക്ലിപ്പിംഗ് ആണ് അതൊക്കെ ഒക്കെ. പിന്നെ രണ്ടാമത് വെക്കാൻ പറഞ്ഞത്, ഇപ്പോൾ ഹിഞ്ചിൻ്റെ ആ സ്ക്രൂ ഇരിക്കുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോരും. അപ്പോൾ ലാപ്ടോപ്പ് രണ്ട് കഷ്ണമാവും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്, ഈ ലാപ്ടോപ്പിൻ്റെ പ്രോബ്ലമാണ്. ആകെ ഒരു പ്ലാസ്റ്റിക് മുന്നിൽ ഇരിക്കുന്ന സംഭവം. അപ്പോൾ ആ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സർവീസിൻ്റെ പ്രശ്നം വന്നിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആണ് നമ്മൾ പൈസ മുടക്കി മേടിക്കുമ്പോൾ ഈ മോഡല് ലാപ്ടോപ്പ് HP ഈ മോഡലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ മോഡല് കണ്ടുകഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡും നിങ്ങൾ എടുക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇഞ്ചസ് ആണിത്, ഇതിൻ്റെ 3 സ്ക്രൂവിൻ്റെ ആണ്. അത് 2 എണ്ണം നമ്മൾ ഒന്ന് അഴിക്കുമ്പോഴത്തേനും പൊട്ടിപ്പോകും, അത്രയും ഇതായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംശയമൊന്നുമില്ല, നല്ല വർക്കിംഗ് മെഷീനാണ്. ചിലത് കാലങ്ങളോളം നിൽക്കുന്നുണ്ട്, പക്ഷേ വന്നിട്ടുള്ള മെഷീനിൽ ഭൂരിപക്ഷം മെഷീനുകളും ഇതുപോലുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. കീബോർഡ് ഷോർട്ടേജ് ആയിരിക്കും. റഷ്യൻ കീബോർഡിൻ്റെ പുതിയത് കിട്ടാനുള്ളത്. പിന്നെ ഉള്ളത് ഹിഞ്ചിൻ്റെ പ്രശ്നമായിട്ട് അത് മേടിക്കാൻ കിട്ടാറില്ല. ഫിക്സ് ചെയ്യുന്നതന്നെ നല്ലൊരു പണിയാണ്, കീബോർഡ് ഫിക്സ് ചെയ്യണ കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇനി എന്തെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഡെല്ലിൻ്റെ ലാറ്റിറ്റ്യൂഡ് മോഡലാണെങ്കിൽ ബെറ്റർ ക്വാളിറ്റിയാണ്. ലിനോവോയുടെ തിങ്ക് പാഡിൻ്റെ മോഡലാണെന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ HP അത് സെക്കൻഡ്സൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ എലൈറ്റ് പ്രോ, അൾട്രാ ബുക്ക് അങ്ങനെ വരുന്നുള്ള സീരീസിലുള്ളൊക്കെ നല്ല ലാപ്ടോപ്പാണ്. പക്ഷേ അതിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എത്ര ഈസി ആയിട്ട് എൻ്റെ ബാക്ക് കവറിൽ അത് ഹാർഡ് ഡിസ്കിനും മെമ്മറിക്കും ഉള്ള സെപ്പറേറ്റ് കവർ ഉള്ളത് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബെറ്ററാണ്. സ്റ്റുഡൻറ്റ് മറ്റുള്ളവർക്കെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർ സൂക്ഷിക്കാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ആണെങ്കിലും ഇതൊന്നും ഒരു ബാധകമല്ല. അല്ലാത്തവർക്കാണ് ഞാൻ ഈ കാര്യം പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ ഈ ലാപ്ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.